രത്ന ഈ വാങ്ങിക്കുന്നതൊക്കെ നാളത്തെ സ്കൂളിലെ വാർഷികാഘോഷ മത്സരത്തിനായിരിക്കും. രത്ന ഇതെന്തുണ്ടാക്കി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് അറിയണമല്ലോ. സശ്രീകാൽ രത്നേ. സശ്രീകാൽ. ഇത്രയധികം കായ്കറികളൊക്കെ എന്തിനാ വാങ്ങിക്കുന്നേ? ഇന്ന് വീട്ടിലുള്ള എല്ലാവർക്കും വലിയ സദ്യ ഒരുക്കാനുള്ള ഉദ്ദേശത്തിലാണെന്ന് തോന്നുന്നു. ഇല്ലല്ലോ, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെയാണോ? അപ്പോ ഇത്രയധികം ഉരുളക്കിഴങ്ങൊക്കെ ചുമ്മാ വാങ്ങിക്കുന്നാണോ? ആ, അതാണ് കാര്യം. ഇപ്പൊ എനിക്ക് മനസ്സിലായി. നാളെ കുട്ടികളുടെ സ്കൂളില് മത്സരമൊക്കെ നടക്കുന്നില്ലേ? അപ്പൊ പച്ചക്കറി കട ഇട്ട് കൊടുക്കാനുള്ള പരിപാടി ആയിരിക്കും അല്ലേ? അതിരിക്കട്ടെ, നാളെ എന്തുണ്ടാക്കി കൊടുക്കാനാ ഉദ്ദേശിച്ചിരിക്കുന്നേ? ഞാൻ നാളെ രൺവീറിന് വേണ്ടി ഒരു ഇംഗ്ലീഷ് പലഹാരം ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു. ഇതെന്തെങ്കിലും പുതിയ തരം പലഹാരമാണോ? ഒന്നുമില്ല. ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നേ? ആദ്യം കുറച്ച് ശർക്കര ചേർക്കണം. അതിന്റെ കൂടെ കുറച്ച് ഉപ്പ്. പിന്നെ ഉരുളക്കിഴങ്ങെല്ലാം തൊലി കളയാതെ അതിലേക്ക് ഇടണം. എന്നിട്ടൊരു തവി കൊണ്ട് ഇളക്കണം. തന്നെ അങ്ങ് വെന്തോളും. പിന്നെ സ്വാദ് കൂടാൻ പാവയ്ക്കും കൂടി ചേർക്കണം. എന്നാ ഞാൻ പോട്ടെ, ഒരുപാട് ജോലിയുണ്ട്. അയ്യോ രത്നേ, നിക്ക് 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 ഒരു മിനിറ്റ്. കുറച്ച് ദിവസമായിട്ട് ഒരു കാര്യം നിന്നോട് ചോദിക്കണമെന്ന് എപ്പോഴും ഓർക്കും. ഇന്ന് എന്തായാലും അതങ്ങ് ചോദിച്ചേക്കാം. ഇന്നെങ്കിലും ചോദിച്ചില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവിനെ ഇല്ലാണ്ടാക്കിയ മനുഷ്യനോട് ക്ഷമിക്കാനാവുക? അതെന്താ രത്നേ, അന്ന് പഞ്ചായത്തിൽ വെച്ച് നീ ആ വൃത്തികെട്ടവന് ശിക്ഷ കൊടുക്കേണ്ടതിന് പകരം ക്ഷമിക്കല്ലേ ചെയ്തേ? നിനക്ക് അയാളോട് ദേഷ്യമൊന്നും തോന്നിയില്ലേ? ഭയങ്കര അത്ഭുതാട്ടോ. ഒരു സ്ത്രീക്ക് എങ്ങനെയാ അവളുടെ ഭർത്താവിനെ കൊന്നവനോട് ക്ഷമിക്കാനാവുക? സത്യം പറയട്ടെ ബാസുരി, ആദ്യം ഞാനും ഒരുപാട് ദേഷ്യപ്പെട്ടിരുന്നു. പക്ഷെ എന്നിലുള്ള ചിന്തിക്കാനും മനസ്സിലാക്കാനും ഉള്ള ശക്തി, അതിനെ എനിക്ക് നിയന്ത്രിക്കാനാവില്ല. എന്റെ മനസ്സാക്ഷി ഇപ്പോഴും എന്റെ ഉള്ളിൽ തന്നെയുണ്ട്. അന്ന് ഞാൻ നിഹാലിന് മാപ്പ് കൊടുത്തതൊക്കെ ശരിയാ. അതെന്റെ മനസ്സിൽ മനുഷ്യത്വം ബാക്കിയുള്ളതുകൊണ്ടാ. അതെന്നും ഉണ്ടാവുകയും ചെയ്യും. അന്ന് സംഭവിച്ച അപകടം ഒരു വലിയ കൈയബദ്ധമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതുപോട്ടെ, ബാസുരിയോട് ഇതൊക്കെ പറയുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. കാരണം ഞാനീ പറയുന്നതൊന്നുമല്ല നിങ്ങൾ കേൾക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടാ, നാളത്തെ വാർഷികാഘോഷ മത്സരത്തിൽ എന്തുണ്ടാക്കി വിൽക്കും? നീ വല്ല ട്രാക്ടറിന്റെ ടയർ മെലുക്കാൻ നോക്കടെ ബൽദേവേ. ഗ്രാമത്തിലെ എല്ലാവരുടെയും വീട്ടിൽ ട്രാക്ടർ ഉണ്ടല്ലോ, എല്ലാവർക്കും ടയറും അത്യാവശ്യമായിരിക്കും. എന്താടാ ഇത്, നിനക്ക് വട്ടാണോ? പിന്നെ എല്ലാരും ഇവനെ ടയർ സിംഗ് എന്ന് വിളിക്കാൻ തുടങ്ങും. ബൽദേവ്, എന്നാ പിന്നെ നീ കുറെ പട്ടം വിൽക്കടാ. പട്ടത്തിൽ ഞങ്ങൾ സുഷിരങ്ങൾ ഇട്ടോളാം. സുഷിരമുള്ള പട്ടമാകുമ്പോ എല്ലാരും വാങ്ങിച്ചോണ്ട് പൊക്കോളും. അങ്ങനെ നിന്റെ പെട്ടിയിൽ പണവും നിറയും. ബൽദേവ്, നീ ഒരു കാര്യം ചെയ്യ്, നീ പശുക്കളെ എരുമകളെയൊക്കെ വിക്ക്. എല്ലാരും ഇതിന്റെ പാല് വാങ്ങി കുടിക്കാറില്ലേ? ഒന്നും മിണ്ടാതിരിക്കടാ, എല്ലാരും കൂടി എന്നെ പ്രാന്ത് പിടിപ്പിക്കല്ലേ. നമ്മൾ എന്താ വിൽക്കുന്നതെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പേ രൺവി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയണം. എന്നിട്ട് അതിനേക്കാൾ നല്ല സാധനം ഉണ്ടാക്കി വിൽക്കണം. എങ്കിലേ നമുക്ക് നാളെ വിജയിക്കാൻ പറ്റൂ. അതല്ലേ ശരി. രൺവീർ എന്താ ഉണ്ടാക്കി വിൽക്കാൻ പോണെന്ന് നീ എങ്ങനെ കണ്ടുപിടിക്കുക? അതൊന്നും അറിയില്ല. പക്ഷേ എങ്ങനെയെങ്കിലും ആ രഹസ്യം കണ്ടുപിടിച്ചേ മതിയാവൂ. കാരണം നാളെ രൺവി ജയിക്കാൻ പാടില്ല. എനിക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ. അത് തന്നെ വീര ഞാൻ പറഞ്ഞേ, ഞാൻ ഉണ്ടാക്കിയെന്ന് കണ്ടോ? ദേ ഇങ്ങനെ വേണം ഉണ്ടാക്കാൻ. ഇല്ല രൺവീരേട്ട, എനിക്ക് ഉണ്ടാക്കണം. നിന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? നീ അവിടെ ഇരുന്നോ, ഞാൻ ഉണ്ടായിക്കോളാം. ഇല്ല രൺവീരേട്ട, എനിക്ക് രൺവീരേട്ടനെ സഹായിക്കണം. അങ്ങോട്ട് നോക്കിക്കേ, തടിച്ചു വലിയമ്മ അമ്മയെ സഹായിക്കുന്ന കണ്ടോ? എനിക്ക് അതുപോലെ സഹായിക്കണം. എന്നാ ശരി, എന്നെ നീ സഹായിച്ചോട്ടോ. ഉം
ജയച്ചി ഇതൊന്ന് നോക്കിക്കോ. ഞാൻ ദീപോരെ രണ്ടുപേരും എന്താ ചെയ്യുന്നത്? രൺവി, നിന്റെ പണിയൊക്കെ കഴിഞ്ഞോ? ഒന്ന് വേഗം ആവട്ടെ, ഇത് കഴിഞ്ഞാ പാവക്കുട്ടിയെ ഉണ്ടാക്കാനുള്ളതാ. ആ ശരി അമ്മേ. അമ്മേ, ഞാനും അമ്മേ അതിന് സഹായിക്കാൻ വരാട്ടോ. അതിനെന്താ നീ അമ്മയെ സഹായിച്ചോ? പക്ഷെ ഇവിടത്തെ പണിയൊക്കെ തീർത്തിട്ട് പോന്നേ. രൺവീർ എന്തൊക്കെയാ ഉണ്ടാക്കുന്നേന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. ഇവനെന്താ ഞങ്ങളുടെ വീട്ടിൽ കാര്യം? ണല്ലോ ഇനി നല്ല രസമായിരിക്കും. വാതിലടഞ്ഞതെങ്ങനെയാ? അപ്പൊ ആരെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടാവുമല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാനുണ്ടല്ലോ ആ വാതില് തുറന്നിട്ട് ദാ അവിടെ പോയി ഒളിച്ചു നിക്കാം കേട്ടോ. അപ്പൊ രൺവീരേട്ടൻ കള്ളം പുറത്തു വരുമ്പോ തലക്കടിച്ചാ മതി കേട്ടോ. ശരിക്കും അടിച്ചോളണം. നമ്മുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോവാണെങ്കിൽ നമ്മക്കല്ലേ നഷ്ടം ഉണ്ടാവുക. അതുകൊണ്ടാ
രൺവീരട്ടൻ ഈ സൈഡില് നിക്ക്. കള്ളൻ പുറത്തേക്ക് വന്ന ഉടനെ അവന്റെ തലക്കേട്ട് തന്നെ നല്ലൊരു അടി കൊടുക്കണം കേട്ടോ. എനിക്ക് മനസ്സിലായി, നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് നാളത്തെ മത്സരത്തിന് ഞാൻ എന്താ ഉണ്ടാക്കണെന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ. അല്ലടാ, അതെ രൺവീരേട്ട, ശരിക്കും പേടിച്ചില്ലേ? ഇവനൊക്കെ എന്താ വിളിക്കണ്ടേ? പേടിത്തൂറി കള്ളൻ. ദേവീരേ, ഞാൻ കള്ളനൊന്നും അല്ല, പോടി ഇവിടുന്ന്. ഡാ, നീ എന്താ ഇവിടെ വന്നവളെ പേടിപ്പിക്കുക? ഞങ്ങൾ എന്താ ചെയ്യണേന്ന് അറിയാൻ വേണ്ടിയില്ലേ നീ വന്നത്? നീയല്ലേ വലിയ കാര്യത്തിൽ വെല്ലുവിളിച്ചേ? അത് സത്യസന്ധമായിട്ട് തീർക്കാൻ നോക്ക്. കള്ളത്തരത്തിലൂടെ അല്ല ജയിക്കേണ്ടത്. രൺവീ, എനിക്ക് അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഞാൻ നാളെ സ്റ്റാളിൽ നിന്നേക്കാളും നല്ല സാധനങ്ങൾ വിൽക്കും. ഞാൻ തന്നെ ജയിക്കാൻ പോന്നേ, കണ്ടോ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എടാ കള്ളൻ ബൽദേവേ, എന്നാ നമുക്ക് നാളെ കാണാം. നീ ഇവിടുന്ന് സ്ഥലം കാലിയാക്കാൻ നോക്ക്, അല്ലെങ്കിൽ അമ്മയും വല്യമ്മയും ഞാൻ വിളിക്കുവേ. അവരും കൂടി വന്നു കഴിഞ്ഞാൽ നിനക്ക് നാണക്കേടാവേ. ആയിക്കോട്ടെ, നാളെ കാണാലോ. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ രൺവീര, ജയിക്കാൻ പോകുന്നത് ഞാൻ തന്നെയാ. ഏട്ടനന്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ എടുത്തോണ്ട് പോയാ ഞാൻ എന്ത് വെച്ചാ കളിക്ക? ഒന്നും മിണ്ടാതിരിക്കടി. നീ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, നീ ഈ പാവ വെച്ചാണ് കളിക്കാൻ പോകുന്നത്? കളിയും പാട്ടും ഒക്കെ നിർത്തിയിട്ട് വല്ലതിരുന്ന് പഠിക്കാൻ നോക്ക്. പഠിച്ചതിന് ശേഷം ദേ ഇതൊന്ന് തുന്നി വെച്ചേക്കണം കേട്ടോടി. അവളിനി പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ? വലിയ പെണ്ണായില്ലേ, വീട്ടു ജോലിയൊക്കെ ചെയ്യട്ടെ. ഇവിടെ ഇരുന്നേ കഷ്ണം മുറിക്കാനൊക്കെ പഠിക്കണം. ഞാനിതെങ്ങനെയാ മുറിക്കുന്നേ നോക്കി പഠിച്ചോ. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ പോയി ഇതൊക്കെ തന്നെ അവിടെ ചെയ്യേണ്ടത്. അവിടെ പോയി പാവക്കുട്ടിയും പിടിച്ചോണ്ട് ഇരിക്കാൻ പറ്റില്ല. നോക്കിയേ, ഞാൻ ഇതെങ്ങനെ ചെയ്യുന്നെന്ന് ശ്രദ്ധിച്ചു നോക്കു വേണേ, കണ്ടോ? മോനെ, നീ എന്തായാലും ചെയ്തത് വളരെ നല്ല കാര്യമാ. ഞാൻ അതൊക്കെ എടുത്ത് വലിച്ചെറിയാൻ പോയതാ. അല്ലെങ്കിലും എന്റെ മോന് നല്ല ബുദ്ധിയാ. കാശിന് കാശുവാകും, ജയിക്കുവാണെങ്കിൽ സമ്മാനം വീട്ടിലേക്കല്ലേ കൊണ്ടുവരിക. അമ്മേ, ഇത് പഴയ കളിപ്പാട്ടങ്ങളാന്ന് എല്ലാരും കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യും? കടയിന്ന് പുറത്തിറങ്ങിയതിനു ശേഷമാണ് അവർ ഇത് തുറക്കുന്നതെങ്കിൽ അത് അവരുടെ തെറ്റല്ലേ. നമ്മൾ എന്ത് പഠിച്ചു? എല്ലാ കടക്കാരും ഇതൊക്കെ തന്നെയാ ചെയ്യുന്നത്, നിനക്കറിയില്ല. എന്റെ റബ്ബി, എന്റെ മോന്റെ ബുദ്ധിക്ക് കൊതി കിട്ടാതിരിക്കട്ടെ. ഏട്ടന്റെ ബുദ്ധി എങ്കിലും കണ്ടു പഠിക്കടി. എന്തൊക്കെ സംഭവിച്ചാലും എന്റെ പൊന്നു മോനെ നീ തോറ്റു കൊടുക്കാൻ പാടില്ല. അമ്മേ, ഇവിടെ തോക്കുന്ന പ്രശ്നേ ഇല്ല, ഞാൻ തന്നെ ജയിക്കാൻ പോകുന്നു. മത്സരം ഒന്ന് തുടങ്ങിക്കോട്ടെ. ശരിക്കും നിന്നെ പോലെ തന്നെ ഉണ്ട്, നല്ല സുന്ദരി കുട്ടി. ശരിക്കും പറഞ്ഞ വീരക്കുട്ടി തന്നെ. അമ്മേ, എന്നാ ഞാൻ ഇതെന്റെ കൈ തന്നെ വെച്ചോട്ടെ.
വെച്ചു. ഇനി മുതൽ ഈ പാവക്കുട്ടി എപ്പോഴും എന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. അയ്യോടാ, ഇതിന്റെ കയ്യും പൊട്ടിപ്പോയല്ലോ. ഇനി എന്താ ചെയ്യ? സാരില്ല, നിന്റെ കൈയൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചോളാം. നാട്ടുകാരൊക്കെ മരം മണ്ടന്മാരാണെന്ന് ഇപ്പൊ നിന്നെ കാണാൻ ശരിക്കും ഒരു പുതിയ വായ പോലെയുണ്ട്. ഇങ്ങനെ നോക്കിയാ പെട്ടെന്ന് ആർക്കും ഒന്നും മനസ്സിലാവില്ല. ബൽദേവേട്ടാ, എന്റെ എല്ലാ കളിപ്പാട്ടങ്ങളും ഇങ്ങനെ വിറ്റാ പിന്നെ ഞാൻ എന്ത് വെച്ചാ കളിക്ക? നീ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കരുതേ, വായടച്ചിരുന്നോളം. കൈയിടാൻ പറ്റുന്നില്ലല്ലോ. ഇനി എന്താ ചെയ്യ? വഴിയുണ്ടാക്കാം. ഇപ്പൊ ഇത് ശരിക്കൊരു സുന്ദരി പാവിയെ. ആർക്കും അകത്തെന്താന്ന് മനസ്സിലാവില്ല. ഇനി ആരെങ്കിലും കവറ് പൊട്ടിക്കാൻ നോക്കിയാ പിന്നെ ഇത് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ അവരുടെ തെറ്റാ. ബൽദേവേട്ടാ, എന്റെ എല്ലാ കളിപ്പാട്ടങ്ങളും ഇങ്ങനെ വിറ്റാ പിന്നെ ഞാൻ എന്ത് വെച്ചാ കളിക്ക? ഡീ, നീ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കരുതേ, വായടച്ചിരുന്നോളാം. ബൽദേവേട്ടാ, ഇതെങ്കിലും എനിക്ക് താ. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാവയാ. നിന്നോട് ഒരു വട്ടം പറഞ്ഞാ മനസ്സിലാവില്ലല്ലേ ഡീ. ഇതൊക്കെ ഞാൻ നല്ല വിലക്ക് വിറ്റിട്ട് രൺവീറിനെ തോപ്പിക്കും, കണ്ടോ? അടങ്ങി ഒതുങ്ങി അവിടെ ഇങ്ങനെ നിക്ക്, ഞാൻ എന്റെ ജോലി ചെയ്തോട്ടെ. ഗുഞ്ചൻ, നീ നിന്റെ ചേട്ടനെ ശല്യം ചെയ്യാതെ ഇങ്ങോട്ട് വന്നേ. വന്ന് എന്നെ സഹായിക്ക. ദാ ഈ പാത്രമൊക്കെ ഇവിടെ അടുക്കി വെക്ക്. ആ പിന്നെ ഇങ്ങോട്ട് ആര് വരികയാണെങ്കിലും അവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു കൊടുക്കണം കേട്ടോ. ബൽദേവേട്ടാ, അതിൽ എന്റെയും കൂടെ പേരെഴുതണേ, ഞാനും കൂടെ ഇല്ലേ. ചുമ്മാ ഇരിക്കടി. കൊറേ നേരെ എന്റെ പേരെന്ന് പറഞ്ഞു കരയാൻ തുടങ്ങിട്ട് ഇതിൽ ഞാൻ എന്റെ പേര് മാത്രമേ എഴുതി വെക്കുന്നുള്ളൂ. പ്രിയപ്പെട്ട കുട്ടികളെ, മാതാപിതാക്കളെ, ഈ വാർഷികാഘോഷോത്സവത്തിലേക്ക് ഞാൻ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും അവരവരുടെ സ്റ്റാളുകൾ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന സ്റ്റാളിനാണ് ഒന്നാം സ്ഥാനം കിട്ടുക. അവർക്കൊരു പ്രത്യേക സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. പണം ശേഖരിക്കുന്നതിനായി നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഓരോ ബോക്സ് തരുന്നതാണ്. ഓരോ സ്റ്റാളിനും ഓരോ ബോക്സ്. വിൽപ്പനയിലൂടെ ലഭിക്കുന്ന പണം അതിൽ നിക്ഷേപിക്കേണ്ടതുമാണ്. ആരുടെ ബോക്സിലാണോ ഏറ്റവും കൂടുതൽ പണം ശേഖരിക്കപ്പെടുന്നത് അവരെയായിരിക്കും ഈ മത്സരത്തിലെ വിജയിയായി പ്രഖ്യാപിക്കപ്പെടുന്നത്. എന്നാൽ കുട്ടികളെ, എല്ലാവരും അവരവരുടെ മാതാപിതാക്കൾക്കൊപ്പം ഇപ്പോൾ തന്നെ സ്റ്റാളുകളിലേക്ക് പോകേണ്ടതാണ്. ഉടൻ തന്നെ നിങ്ങളുടെ സാധനങ്ങൾ വിൽക്കാനും തുടങ്ങിക്കൊള്ളൂ. വരൂ വരൂ, കടന്നു വരൂ, മടിച്ചു നിൽക്കാതെ കടന്നു വരൂ. നല്ല സ്വാദുള്ള ഭക്ഷണം, നിലവാരമുള്ള ഭക്ഷണം കഴിക്കാൻ കടന്നു വരൂ, കടന്നു വരൂ. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. ഇവളുടെ സാമർത്ഥ്യം കണ്ടിട്ട് ഇവര് ജയിക്കുമെന്ന് തോന്നല്ലോ. അങ്ങനെ എളുപ്പത്തിൽ നിങ്ങൾ ജയിക്കാൻ പാടില്ല. നമുക്ക് പോവാം, നമുക്ക് നമ്മുടെ കടയിൽ പോയി കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? എന്റെ രൺവീരേട്ടൻ ജയിക്കുന്ന എനിക്ക് ഉറപ്പാ. ശരിയല്ലേ അമ്മേ? ഇത് കണ്ടില്ലേ, നമ്മുടെ വീട്ടിലെ സ്റ്റാളാണല്ലോ.
രൺവീറേ, സസ്യകൾ നീ എന്താ ഉണ്ടാക്കിയെന്ന് നോക്കട്ടെ. കൊള്ളാലോ, വേറെന്തൊക്കെയാ? ആ വീര, കഴിക്കാൻ എന്തൊക്കെയാണല്ലേ? ഞാനിത് പണ്ടെങ്ങോ കഴിച്ചൊരു ഓർമ്മയുണ്ട്. നമ്മുടെ ഗ്രാമത്തിൽ ഇതൊന്നും കിട്ടില്ലല്ലോ. രൺവീർ മോനെ, മോന്റെ സ്റ്റോള് തന്നെ ആയിരിക്കും ഏറ്റവും മികച്ചത്. വരൂ വരൂ വരൂ, അമ്മാവാ ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ. ഇതാ വാങ്ങിച്ചോ, നല്ല നല്ല കളിപ്പാട്ടങ്ങളുണ്ട്. വരണം വരണം. ഇവൾക്ക് ഇത്തിരി സാമർഥ്യം കൂടുതലാ. ഇങ്ങനെ വിട്ടാ രൺവീർ ജയിക്കും തോന്നല്ലോ. അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇതെന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നേ? എന്താ വീര? രൺവീരേട്ടാ അങ്ങോട്ട് നോക്ക്.